ആരെങ്കിലും കളിക്കാനുണ്ടോ? ക്രിക്കറ്റ് അല്ലേ ഫുട്ബോള്? അമാർക്ക് ഭയങ്കര കൊണ ജൂനിയേഴ്സിന്. നമ്മുടെ വാച്ച് ക്രിക്കറ്റ് കളിക്കാൻ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞിരിക്കുന്നത് വാശി കളിയാ. ഇന്ന് എല്ലാത്തിന്റെയും ബോൾ അടിച്ച് മൊണ്ടാൻ കയറ്റി. അല്ല അപ്പൊ ഈ ബോളോ? ഇത് കഴിഞ്ഞ ആഴ്ച സീനിയേഴ്സ് എവന്റെ ബോൾ അടിച്ച് മൊണ്ടാൻ കയറ്റിയത്. ഹെൽമെറ്റിന്റെ സ്ക്രൂ ഞാൻ മുറുക്കാൻ കൊടുത്തേക്കുക. അപ്പൊ അത് അടുത്ത ആഴ്ച കിട്ടത്തുള്ളൂ. പിന്നെ എ പി പാടും ഇല്ല, ഉണ്ടൊക്കെ കാണാൻ കയറി കിട്ടി ഞാൻ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടെ നിന്നെ കളിക്കാൻ വിളിക്കാൻ വന്നത്. എടാ ഒന്ന് വാടാ, നിങ്ങൾക്ക് എപ്പോഴും റൂമിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. എടാ അവരുടെ ബാച്ച് മൊത്തം അവിടെ ഗ്രൗണ്ടിലുണ്ട്. പത്ത് മണി കഴിഞ്ഞ് കളി തുടങ്ങും. നമ്മുടെ ബാച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഒന്ന് വാടാ. ഞാൻ പിന്നെ വിളിച്ചില്ലെന്ന് വേണ്ട എല്ലാത്തിനും, ഞാൻ വിളിക്കാൻ വന്നത് കൊണ്ടാ. ഓ ഗ്രൗണ്ടിൽ കാണാല്ലേ, വാടാ ഉറവാ വാ. എടാ ചാർജർ ഉണ്ടോ? ഇത് സാധാരണല്ലേ, ടൈപ്പ് സി വേണം എനിക്ക്. സീറ്റ് എപ്പി ചാർജർ ഒരുത്തില്ല. എടാ ഈ ഫ്ലോർ മൊത്തം ഞാൻ ഒരുത്തില്ല സീറ്റ് എപ്പി ചാർജർ ഇല്ലേ. എന്ത് കഷ്ടം നോക്കണം, ഞാൻ ഇതിന് കുറച്ച് ചാർജർ മേടിക്കുന്നത്. ഞാൻ മേടിച്ച ചാർജർ മൂന്നാമത്തെ കുറച്ചിന് അടിച്ചോണ്ട് പോയില്ലേ. പിന്നെ രണ്ടെണ്ണം എലി കറണ്ട്. എത്ര ഒരെണ്ണം? എത്ര ഉരുത്തില്ല. എടാ നിന്റെ ഫോൺ ഏതാ? ഐഫോൺ പൈസ പോവാ നിന്. എടാ ഈ ഫോണിന്റെ പ്രൊഡക്ഷൻ നിർത്തില്ല, നിന്റെ പാട്ട് പോലും ഇനി മേടിക്കാൻ കിട്ടില്ല. നീ ഒരു നല്ല ഫോൺ എടുക്കുവായിരുന്നെങ്കിൽ ടൈപ്പ് സി ചാർജർ എടുത്തില്ല, എനിക്കൊന്ന് ചാർജ് ചെയ്ത് തരില്ലോ. എടാ ഒന്ന് കാണാ ചാർജ്. എടാ എനിക്ക് 10% ഉള്ള കഷ്ടം നോക്കണം. സുരേഷേ ചാർജർ ഉണ്ട് കാണാ. എടാ ഇന്ന് വ്യാഴാഴ്ചയല്ലേ, 7 മണിയാകുമ്പോൾ മെസ്സേജ് പോകണം കേട്ടോ. ബെല്ലടിക്കാനൊന്നും നോക്കി നിൽക്കൊന്നും വേണ്ട. എടാ ഇന്ന് ബിരിയാണി ഉള്ള ദിവസമോ? നേരത്തെ പോലെ ചാറ് പോയിട്ട് പീസ് പോലും കിട്ടത്തില്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് ലെഗ് പീസ് പോലും കിട്ടിയില്ല. ഇന്ന് എന്തായാലും നേരത്തെ പോകും. എടാ എടാ നേരത്തെ പോയില്ലെങ്കിൽ പുറകെ കുറേ ക്യൂ നിൽക്കണോടാ. സീനിയേഴ്സ് ആണെങ്കിൽ അവിടെ നിന്ന് ഇടയ്ക്ക് അമാരം ഒന്ന് കഴിച്ചിട്ട് പോകും. പിന്നെ അവർക്ക് ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഇന്ന് ബിരിയാണിയാണ്, എനിക്ക് കഴിഞ്ഞ ആഴ്ച ലെഗ് പീസ് പോലും കിട്ടിയില്ല. എടാ ഇത്ര ഓർത്തിരിക്കാൻ എൻ്റെ പാടുണ്ട്. മെനു തിങ്കളാഴ്ച രാവിലെ ദോശ, ചൊവ്വാഴ്ച ഇഡ്ഡലി, ബുധനാഴ്ച ഇടിയപ്പം, വ്യാഴാഴ്ച അല്ലെ പൂരി വാറ്റി പാലപ്പമാക്കി, വെള്ളിയാഴ്ച പൂരി, ശനിയാഴ്ച പൊറോട്ട, തിങ്കളാഴ്ച ഉച്ചയ്ക്കാണെങ്കിൽ സാധാ കറിയാണ്, ചൊവ്വാഴ്ച മീൻകറി ഉണ്ട്, ബുധനാഴ്ച കൂട്ടുകറി ഉണ്ട്, വ്യാഴാഴ്ച പ്രത്യേകിച്ച് ഒന്നുമില്ല, വെള്ളിയാഴ്ച മീൻ വറുത്തും ഉണ്ട്, ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്നല്ല പുറത്തുനിന്ന് കഴിക്കുന്നത്. അവിടെ ഞായറാഴ്ച കഞ്ഞി, ഇത് ഓർത്തിരിക്കുന്ന എത്ര പാടം. അവിടെ ബെല്ലടിച്ച് പെട്ടെന്നോ, എനിക്ക് ബിരിയാണി വേണം. നീ വരുന്നതാ മൂ. എന്റെ പൊന്നോട് എനിക്കൊരു 10 മിനിറ്റ് സമയം താ, ഞാൻ നിനക്ക് പ്രൊമോ വീഡിയോ എഡിറ്റ് ചെയ്ത് തരാം. ഇതൊന്ന് എക്സ്പോർട്ട് ആയിക്കോട്ടെ. ആദ്യം നിനക്കെന്നാ വേണ്ടേ? ഓണത്തിന്റെ പോസ്റ്ററോ? എടാ ഓണം ഇനി അടുത്ത വർഷമല്ലേ, ഇവിടെ മറ്റന്നാ നടക്കേണ്ട ഫെസ്റ്റിന്റെ പോസ്റ്ററും പ്രൊമോ റെഡി ആയിട്ടില്ല. ഒന്ന് പോടാ അവിടുന്ന്. എന്റെ സജി എനിക്ക് അറിയാൻ മേലാന്ന് ചോദിക്കുക. എടാ ഈ ഈ ഒരു ബാച്ചിൽ എനിക്ക് മാത്രം എഡിറ്റ് ചെയ്യാൻ അറിയാന്നുള്ളു, വേറെ ആരുമില്ലേ? അല്ല പണ്ടങ്ങാണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ അറിയാന്ന് പറഞ്ഞു പോയി. അതേ പിന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് ഫോർത്ത് ഇയർ വരെയുള്ള ആർട്സ്, ഫെസ്റ്റ്, സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ്, ഫെസ്റ്റ്, NSS, NCC, പള്ളിപ്പരിപാടി, എന്തൊക്കെ എല്ലാത്തിനും പോസ്റ്ററും പ്രൊമോ വീഡിയോ ആണെങ്കിൽ എന്നെ നെഞ്ചത്തോട്ടാ വരുന്നത്. എടാ ഈ ലാപ്പാണ് കുത്തിയിട്ടാലേ വർക്ക് ആവത്തുള്ളൂ. പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് നാർക്ക് സെൻഡറിന്റെ എഞ്ചിന്റെ സൗണ്ട് പോലെ കാണ്ടൊക്കെ കേൾക്കുകയും ചെയ്യും ഫാൻ്റെ. ബിറ്റുണ്ടോ? എടാ ഇവിടെ ലാപ്പോ നേരെ വർക്ക് ആവുന്നില്ല, അതിൻ്റെ ഇടയ്ക്കാണോ നിനക്ക് ബിറ്റ്? ഒന്ന് പോടാ. എടാ ഇവന്മാരുടെയൊക്കെ വിചാരമുണ്ട്, ഇതിൻ്റെ അകത്തിട്ട് രണ്ട് കറക്ക് നാല് തട്ട് തട്ടി കഴിഞ്ഞാൽ പോസ്റ്ററും പ്രൊമോ ഇങ്ങനെ അങ്ങ് വരുവാന്ന്. എടാ ഒന്നാമത് ഈ പറഞ്ഞ പ്രോസസ്സർ ഞാൻ ഇത്രയും നാളായിട്ട് യൂസ് ചെയ്യുന്നത്, ഇത് തന്നെ നമിക്കണം ഇതും കൊണ്ട് നടക്കുന്നതിന്. നീ കഴിഞ്ഞില്ലേ വീഡിയോ? എപ്പോ തരും? ഇപ്പൊ തരും. നോക്കിയിരുന്നു അലക്സേ, കഴിഞ്ഞ തവണ നിന്റെ ലാബ് റെക്കോർഡ് വരച്ചപ്പോ അതിനകത്ത് ഐസിയുടെ പല്ലിന്റെ എണ്ണം കുറഞ്ഞു വീട്, അവിടെ കമ്പി മാറിപ്പോയെന്ന് പറഞ്ഞ് നീ പൈസ തന്നില്ല. ഉടായ്പ അടിച്ചു, ഇത്തവണ ഉടായ്പാണെങ്കിൽ ഞാൻ വരച്ചിരുന്നില്ല. എന്നാ അറിയണ്ടേ? ഈ രണ്ട് ഗ്രാഫ് വരക്കാണ് നീ എന്നെ കൊണ്ട് തരുന്നത്. നീ ആദ്യം അതിന്റെ ടേബിൾ കൊണ്ടാക്കിക്കൊണ്ട് പോവാ. ഇവിടെ പ്രീമുക്ക് ഇത് പൈസ തന്നെ കുറെ പിള്ളേർ ബട്ടർഫ്ലൈ ഡയഗ്രം വരയ്ക്കാനുണ്ട്. അപ്പഴാ അതിനകത്ത് ഒരു വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ മാറി വെട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ വിട്ടു. വിറ്റുണ്ടോ? വിറ്റു. എടാ ഞാൻ ഇവിടുത്തെ സപ്ലൈറോ, ഞാൻ അതിർന്നോട് കൊല്ലം പോയി ചോദിച്ചു. നീ പോയി ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് പോവാ. എടാ എന്റെ പേരുണ്ടോ? എടാ കേക്ക്, ഇത് 12 മാർക്കിന് ഒരു ചോദ്യമാണ്, ഇത് പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നീ എന്നെ ഈ ഡ്രാഫ്റ്റർ ഒക്കെ ആയിട്ട് കേട്ടോ, നാളെ DSP ആ സിഗ്നൽ പ്രോസസ്സിംഗ്, നീ ഡ്രാഫ്റ്റും കൊണ്ടുപോയിട്ട് ആർക്ക് സിഗ്നൽ ഉണ്ടാക്കാൻ എവിടെ കാണാൻ വന്നിരിക്കും പറയുന്നത് കേക്ക്. ആ എടാ ബട്ടർവർത്ത് ഫിൽറ്ററും ചെബിഷേ ഫിൽറ്ററിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമാണ്. ബാക്കി കാൽക്കുലേഷൻ തന്നെ ചെയ്താൽ മതി. ഓരോരുത്തന്മാർ ഓരോ ഫിൽറ്ററും ഉണ്ടാക്കി വെക്കും, ബാക്കിയുള്ളതും മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. എടാ മഫിനെ, നീ ഡേ സ്കോളർ അല്ലേ? എടാ നീ പഠിക്കാനെന്ന് പറഞ്ഞ് ഹോസ്റ്റൽ വന്നിട്ട് അവനായിട്ട് സെർച്ച് വിളിച്ചിട്ടുണ്ട്, നാളെ രാവിലെ വന്നിട്ട് അറിയാം എന്നൊന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നില്ല. വേണം ഇപ്പം ഇരുന്ന് കേക്ക്, എന്നെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വല്ല ട്യൂഷൻ എടുത്തിട്ട് പത്ത് കാശ് കിട്ടിയത്. അയ്യോ ബിറ്റുണ്ടോ? എടാ നീ ഇങ്ങനെ ബിറ്റുണ്ടോ ബിറ്റുണ്ടോ എന്ന് ചോദിച്ചിടക്കുന്ന വല്ല കിട്ടുന്നുണ്ടോ? ഞാൻ ബിറ്റല്ലേ ചോദിച്ചു, ബിറ്റ് കോയിൻ ഒന്നല്ലേ ചോദിച്ചത്? എന്നാ പിന്നെ നിനക്ക് ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്തൂടെ? അങ്ങനെ എടാ ഒരു ആപ്പ് ഉണ്ട്, CoinDCX. എടാ CoinDCX-ന്റെ യൂസ് ഇന്റർഫേസ് ഭയങ്കര സിമ്പിൾ ആണ്. നീ ഇത് ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്ത് നിന്റെ KYC ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. ഏറ്റവും കുറഞ്ഞ ഒരു 100 രൂപയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ തൊട്ട് ക്രിപ്റ്റോ മേടിക്കാനും പറ്റും. 24/7 വിഡ്രോയും ഡെപ്പോസിറ്റും ഉണ്ട്. എടാ ഇത് സിമ്പിൾ, സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. പോരാത്തതിന് ISO സർട്ടിഫൈഡും ആണ്. അത് മാത്രമല്ല എടാ, പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് ഈ ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് CoinDCX-ന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓ
അപ്പൊ ഷെൽവൈൻ സെന്ററിനുള്ള കൂപ്പൺ കോഡ് വെച്ചാണ് നീ കയറുന്നെങ്കിൽ നിനക്ക് 100 രൂപ ബിറ്റ്കോയിൻ കിട്ടാനുള്ള വകുപ്പ് ഉണ്ട്. ഇവരാണ് ഇപ്പൊ ഹാപ്പി ഡേസ് ഓഫർ എന്ന് പറഞ്ഞൊരു പുതിയൊരു സംഭവം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് നിനക്ക് 1 lakh വർത്ത് ബിറ്റ്കോയിൻ മിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ല ഇപ്പൊ എവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്? നീ എന്നെ ഒന്നും അറിയാത്തോ ചോദിക്കുന്നത്? ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഉണ്ടല്ലോ, അത് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യും. ആ ഞാൻ ചെയ്തോളാം. ഒക്ടോബർ 15 വരെ ഓഫർ വാലിഡ് ഉള്ളൂ, പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ അപ്പൊ നമുക്ക് ബാക്കി പഠിക്കാം. അപ്പൊ ഈ ഡ്രാഫ്റ്റർ അപ്പൊ ഓക്കെ അടാ, ചെബിഷേ ഫിൽറ്ററും ബട്ടർ വർത്ത് ഫിൽറ്ററും അതാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഓ എന്റെ പൊന്നളിയാ. അപ്പത്തെ ഫ്ലോർക്ക് ഫില്ലർ മാത്രമൊക്കെ ഫില്ല്, നീ ഒന്ന് ഇറങ്ങി കൊറേ നേരമായല്ലോ. റിവിഷന് സമയം കിട്ടത്തുള്ളൂ, അതിനൊന്നും പഠിപ്പിച്ചില്ലല്ലോ. നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ല, ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത്, എനിക്ക് കളയാൻ സമയമൊന്നുമില്ല. ഞാൻ ഇരുന്നൊന്ന് പഠിച്ചോടെ, എനിക്ക് ഒത്തിരി ജീവിത ലക്ഷ്യമൊക്കെ ഉണ്ട്. എനിക്കാണെ ലൈബ്രറി പോയി കുറച്ച് ഗൈഡ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ കൊള്ളി ലൈബ്രറി ഒക്കെ ഉണ്ടോ? നാളെ പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് വെക്കായിരുന്നു. നിനക്ക് പ്രാന്താടാ, നീ ഇപ്പൊ ഇങ്ങനെ പറയും. നാളെ ഹോംവർക്ക് വരുമ്പത്തേക്ക് എന്റെ നോക്കി എഴുതാൻ വന്നെങ്കിൽ ഞാൻ കാണിച്ചെടുത്തൊന്നുമില്ല. നീ ആ ഡോർ നടച്ചിട്ടേ, അപ്പുറത്തെ റൂമിലുള്ളമാർക്ക് ഒന്ന് പയ്യെ സംസാരിച്ചേ, എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേറെ വല്ല റൂം നോക്കാൻ പോവാ. വേറെ മുറിയുണ്ടോ? ഡാഡി വന്നടാ, ഞാൻ ഇവിടെ കിടക്കുന്നേ. ആരും വീട്ടിൽ പോടാ, അവൻ പിന്നെ അവധി നീട്ടുകഴിഞ്ഞാൽ അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് പോലും. പിന്നെ അവൻ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ഇവിടെ കിടന്നോളാം, പുതിയ സിനിമ കിട്ടുന്നുണ്ട്, വൈകിട്ട് നീ കിടക്കും. ഇന്നലെ വേണം എനിക്ക് ഇവിടെ കിടന്നു. എന്താടാ ഹോസ്റ്റലിൽ മുറ്റത്തിൽ കാറ്? ഈ അമ്മ കാണിക്കണം, നീ ഞങ്ങളെ വിളിച്ചോണ്ട് ഹോസ്റ്റലിന്റെ ഓർത്തൊരു വണ്ടി വന്നു പറഞ്ഞു. അപ്പൊ ആമ തല വിളി നോക്കി കാഴ്ച വാടാന്ന് വിളിച്ചേ. അയ്യോ സാറിനെ അല്ല വാടാന്ന് വിളിച്ചേ, ഞാൻ അവനെ വാടാന്ന് വിളിച്ച. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത് വന്ന, പിന്നെ ചെറിയൊരു ഔട്ടറും കൂടെ കൊടുത്തിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എന്റെ കോളേജ് ലൈഫിൽ, ഹോസ്റ്റൽ ലൈഫിൽ, 4 വർഷത്തെ ഹോസ്റ്റൽ ലൈഫിൽ കണ്ട എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് ആളുകളുടെയൊക്കെ ചില കോമ്പിനേഷനാണ് ഈ വീഡിയോയിൽ. ആൻഡ് ഈ വീഡിയോയിൽ ഒരു പോർഷനിൽ ഹോസ്റ്റലിലെ മെസ്സിലെ മെനു പറയുന്നൊരു ഒരു സംഭവമുണ്ട്. അപ്പോൾ പല ആളുകളും വിചാരിച്ചാണ് പിന്നെ ഹോസ്റ്റലാണോ അതോ ഹോട്ടലാണോ. ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ ഞങ്ങളുടെ സൺലേട്ടൻ നടത്തിയിരുന്ന മെസ്സിലെ മെനു ആയിരുന്നു അത്. ഞങ്ങൾക്ക് വ്യാഴാഴ്ച ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. ഗൈസ് ഐ റിയലി മിസ് മൈ കോളേജ് ആൻഡ് ഹോസ്റ്റൽ ലൈഫ്. പല കോളേജിലും ബിരിയാണി ഒക്കെ കാണുമായിരിക്കും. എനിവേ, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഹോസ്റ്റൽ ലൈഫ്, ഹോസ്റ്റൽ ലൈഫിലെ മെമ്മറീസ്, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഓർമ്മ വന്നെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം ആൻഡ് ആസ്ക് ദം ടു സബ്സ്ക്രൈബ് ടു ഷെൽവൈൻസ്. ദിസ് ഈസ് എ വെരി നൈസ് ചാനൽ വിത്ത് ഫണ്ട് അപ്പ് ആൻഡ് കോമഡി സ്കെച്ചസ്. പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ് പ്ലീസ്. അപ്പോൾ എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള CoinDCX ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ആൻഡ് ട്രേഡ് വൈസ്ലി. ബൈ ദ വേ, അന്ത ബീജം പോടാ.